ക്രൈസ്ത ലോഡ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം വചന ജാലകമെന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ മത്താൻ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു ഇന്ന് പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ മറൂപ മലയിൽ നിന്ന് കർത്താവും ശിഷ്യന്മാരിൽ ചിലരുമായി താഴ്വരയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നു അതിനുശേഷം ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വാക്യങ്ങളിൽ കർത്താവ് രണ്ടാം തവണയും കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നു ഇരുപത്തി മുതൽ ഉള്ള വചനങ്ങളിൽ ടെമ്പിൾ ടാക്സിനെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്ക് പതിനാലാം വാക്യത്തിലേക്ക് കടന്നു വരാം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു എന്നോടൊപ്പമുണ്ട് നമുക്ക് ഈ ഭൂതത്തെ പുറത്താക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം കർത്താവിൻ്റെ ദാസനെ മറൂപ മലയിലെ നല്ല അനുഭവങ്ങൾക്ക് ശേഷം ജീസസും പീറ്റർ ജോൺ ജെയിംസ് ഇവരും ചേർന്ന താഴ്വലയിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം നമ്മൾ മറ്റ് സുവിശേഷങ്ങളോട് വായിക്കുമ്പോൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പിതാവ് മകനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു താഴ്വരയിലുള്ള ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു പക്ഷേ അവർക്ക് ഈ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാതെ ഇരിക്കുകയാണ് അപ്പോൾ കർത്താവ് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ അവർ പോയി ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രത്യേക സന്ദർഭത്തിൽ അവർക്ക് ഈ ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ ഇരിക്കുന്ന സമയത്ത് ഒരു തർക്കം അവിടെ ഉണ്ടാകും ആ സാഹചര്യത്തിലാണ് കർത്താവ് മൂന്ന് ശിഷ്യന്മാരുമായിട്ട് താഴ്വരയിലേക്ക് വരുന്നത് എന്താ ഈ അവിടെ ഉള്ള ശിഷ്യന്മാർക്ക് ഈ ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ ഇരുന്നത് അപ്പോൾ കർത്താവ് വന്ന് ആ ഭൂതത്തെ പുറത്താക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ പൈതലിനെ ആ ഭൂതം വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ ശരിക്കും ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു കർത്താവ് ഈ മറരുപമലയിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് താഴ്വരയിലേക്ക് വരാൻ അവിടെ നിർബന്ധിക്കുകയാണ് അവിടെ ഇരുന്നാൽ മതിയെന്ന് പത്ര ദിവസം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അതിനെ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു പത്ര ദിവസം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അന്നേരം ചിന്തിച്ചൊരു കാര്യമുണ്ട് അങ്ങനെ ദൈവസാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അനിവാര്യമാണ് അത്യാവശ്യമാണ് എങ്കിൽ പോലും താഴെ കഷ്ടപ്പെടുന്നതായ ഒരു യുവാവ് അവിടെ ഉണ്ട് അതുതന്നെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ശരിക്കും ബാലൻസിങ് ഉണ്ടാകുന്നത് എന്ന് നമ്മളതിനെക്കുറിച്ച് പറയുകയുണ്ടായി ഇവിടെ ഇവർ വന്നപ്പോഴത്തേക്ക് നമ്മൾ താഴെ കാണുന്നതായ കാര്യം കർത്താവ് എൻ്റെ അടുത്ത് പുരുഷാരുത്തു നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് എൻ്റെ മകനോട് ഉണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് ഞാൻ എപ്പിലപ്സി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അവൻ ചന്ദ്രരോഗം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എപ്പിലപ്സി എപ്പിലപ്സി നമുക്കറിയാവുന്നതുപോലെ പെട്ടെന്ന് ആളെ പിടച്ച് പോകുന്ന കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പിടിപെട്ട് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു അത് നാച്ചുറൽ നമുക്കൊക്കെ അറിയാവുന്ന എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ കഷ്ടമുള്ള കാര്യമാണ് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് ഇവരുടെ അടുത്തേക്ക് ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിലും ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ സൗഖ്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ രണ്ട് കൂട്ടറിൻ്റെ പ്രശ്നമുണ്ട് ഒന്ന് ഈ വ്യക്തി അതായത് ഈ പിതാവ് കൊണ്ടുവന്നത് ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയും എന്ന ചിന്തയിലാണ് ഇപ്പോൾ ഫെയ്ത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നീട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ക്ലൂ അവിടെ കിടക്കുന്നത് ഇനോ ഒരു പക്ഷേ ഇതായിരിക്കാൻ സംഭവിച്ചത് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് പേര് സൗഖ്യമാകുന്ന കഴിയുമ്പോഴത്തേക്ക് ദൻ ഐ ക്യാൻ ഡ്യൂ ദാറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആ ഒരു തൻ്റെ ഇടം എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തൻ്റെ ഒരു പക്ഷേ എനിക്കുണ്ടാകാം ഞാൻ ഒരു രോഗശാന്തി ശിക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാച്ചുറലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാം രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നവർ ദൈവത്തെ നോക്കുന്നതിന് പകരം എന്നെ നോക്കാനായിട്ട് തുടങ്ങും ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട് അതെ ഈ രണ്ട് കാര്യങ്ങളിൽ സംഭവിക്കുന്നത് ഫെയ്ത്ത് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്ന നമ്മളെ ഇന്ന് പറയുന്ന ആളുകൾക്ക് മിക്കവർക്കും അറിയില്ല ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും പറയുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിന് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ ഈ പ്രവാചകന്മാർ ചോദിക്കുന്നത് ഡു യു ബിലീവ് ദറ്റ് ഗോഡ് ക്യാൻ ഡൂ ദിസ് ഗാഡ് എന്നുള്ള വാക്ക് തന്നെ ശരിക്കും ഞാൻ ചെയ്യുമെന്നുള്ള നിലയിലാണ് പലപ്പോഴും ഈ പ്രവാചകന്മാരെല്ലാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് എന്ന് പേരെടുത്ത് നടക്കുന്ന പാർട്ടികളൊക്കെ അവരത്ഭുതം പ്രവർത്തിക്കുന്നു എന്നുള്ളത് പോലെയാണ് ഇടപെടുന്നത് അവരത്ഭുതം പ്രവർത്തി ഇപ്പം അല്ലെങ്കിൽ തന്നെ നോക്കിയോ ഈ ക്രൂസർ നടത്തുന്നവരും ടി വി പ്രോഗ്രാമിലെല്ലാം പറയുന്നത് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ആ ബ്രദറിനാണ് അവിടെ പ്രാധാന്യം ദൈവത്തിനല്ല എന്നിട്ട് ചിലപ്പോൾ ഈ ബ്രദർ അങ്ങോട്ട് പറയുമായിരിക്കും ഈ വ്യക്തിക്ക് ദൈവം കൊടുത്ത സൗഖ്യത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി കരയേറ്റം കരങ്ങളെ അടിച്ചാലട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും മഹത്വം ശരിക്കും പറഞ്ഞാൽ കർത്താവിനൊന്നും പോകുന്നില്ല ഈ ബ്രദറിനാണ് പോകുന്നത് ഇവിടെ ഇതുപോലെ ഒരു പ്രശ്നം ഈ ശിഷ്യന്മാർ അവരെ ചിന്തിച്ച് എടാ എത്രയോ രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കി എന്നാൽ പിന്നെ ഇതിനെ സൗഖ്യമാക്കിക്കളയാം എന്നുള്ളൊരു ചിന്ത അപ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫെയ്ത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം പതിനേഴാമത്തെ വാക്യത്തിൽ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം അവരുടെ പ്രോബ്ലം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവർ ഫെയ്ത്ത് ലെസ്സാണ് പെർവേഴ്സാണ് അവർക്ക് അവിശ്വാസമുണ്ട് അവർക്ക് എന്തുകൊണ്ട് പിന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ അവിശ്വാസമുള്ള തലമുറയാണ് ആണ് രണ്ട് അവർ പെർവേഴ്സാണ് വക്രതയുള്ള അല്ലെങ്കിൽ കോട്ട കോട്ടമുള്ള പെർവേർഷൻ പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ ഡിസ്റ്റോർഷൻ ആണ് അവിടുത്തെ വിഷയം പെർവേഴ്ഷൻ അതായത് പെർവേഴ്ഷൻ എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് മാറി മറ്റൊന്ന് ചെയ്യുന്നതാണ് പെർവേർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പെർവേർട്ടഡ് സെക്സ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലാണ് അബ്നോർമൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലാണ് സെക്സ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊരു പുരുഷനും പുരുഷനും തമ്മിലാണെങ്കിൽ നോർമൽ അബ്നോർമൽ ആണ് എന്നതുപോലെ ദൈവം വെച്ചിരിക്കുന്ന നിലയിലല്ലാതെ ഇവർ ഇടപെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഓക്കെ അത് അതിനകത്തെ ഒന്നാമത്തെ കാര്യം അവർ ഫെയ്ത്ത്ലെസ് ആണ് അല്ലെങ്കിൽ അവിശ്വാസമുള്ള തലമുറ എന്ന നിലയിൽ വരുന്നു എന്താണ് വിശ്വാസം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല വിശ്വാസം ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഒരു കോമൺ കാര്യമാണ് അത് വിശ്വസിക്കുക അത് ആരാ വിശ്വസിക്കാതെ ദൈവവിശ്വാസമുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ദൈവത്തിനെല്ലാം സഹതം കഴിയും ദൈവത്തിന് സഹരിതം കഴിയും ദൈവത്തിന് സഹജം കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് പിശാച സോ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് യഥാ ആ വിശ്വസിക്കുന്നതാണ് ഒരു രോഗസൗഖ്യം ഉണ്ടാകാനും എന്തിൻ്റെ വിശ്വാസമാണ് വിശ്വാസം എന്ന് നമ്മൾ പറയുന്ന അതാണെങ്കിൽ നമ്മളെക്കാൾ നല്ല വിശ്വാസി പിശാച ബിക്കോസ് ഡെബിൾ ടോട്ടലി ബിലീവ്സ് ദറ്റ് ഗാഡ് ക്യാൻ ഡൂ എനിത്തിങ് അപ്പോൾ അതല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയമാണ് ദൈവത്തിലുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ആശ്ര ആശ്രയം അതായത് എനിക്ക് അവിടെ പറയുന്നത് ആശ്രയം ഒരാൾ എപ്പോഴാണ് മറ്റൊരാളെ ആശ്രയിക്കുന്നത് മറ്റൊരാൾ നിസ്സഹായനാകുമ്പോഴാണ് നിസ്സഹായതയിൽ മാത്രമാണ് നമ്മൾ മറ്റൊരാളിനെ ആശ്രയിക്കുന്നത് അപ്പോൾ ഏതൊരു ശുശ്രൂഷകനും പറയുന്നത് എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഐ എം നോബി എനിക്കതിനുള്ള കഴിവില്ല ഞാൻ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് നിസ്സഹായതയിൽ വേണം നിസ്സഹായതയിൽ മാത്രമേ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ടോട്ടലി നമ്മൾ സമർപ്പി സമർപ്പിക്കുകയാണ് ട്രസ്റ്റ് ചെയ്താണ് ട്രസ്റ്റ് ചെയ്യുക അവ ഇതിനകത്തൊരു വലിയൊരു പ്രശ്നം ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ പ്രോഫറ്റ്സോ ഇപ്പോഴത്തെ ഈ പ്രസംഗകരോ ഒറ്റ ഒരാളും അയാൾ നിസ്സഹായനാണെന്നുള്ള നിലയിലല്ല ഇടപെടുന്നത് അവൻ്റെയൊക്കെ നിപ്പ് കണ്ടാൽ തന്നെ എന്താണ് ഞാൻ ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്തു കളയുമെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് തന്നെ എന്തൊരു കഷ്ടമായത് ഒരു വിനയമോ ഒരു താഴ്മയോ ദൈവസന്നിധിയിൽ പലപ്പോഴും ആ ബോഡി ലാംഗ്വേജിൽ തന്നെ തന്നെ മനസ്സിലാക്കാറില്ല അറിയാതെ അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം അവർ നിസ്സഹായരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നില്ല ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം ഫെയ്ത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നിസ്സഹായതയിൽ ഞാൻ അത് അത് ഞാൻ തിരിച്ചറിയുന്നതാണ് എന്നിട്ട് ഞാൻ പറയുകയാണ് ഐ ട്രസ്റ്റ് ഇൻ യു അതെ ആശ്രയമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ആശ്രയിക്കുമ്പോൾ നമ്മൾ ലിങ്ക്ഡ് ആവുകയാണ് ശരിക്കും ഇതാണ് കൃപാവരങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യം ലിങ്ക്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കണക്ടറാണ് ആൻഡ് ഫെയ്ത്ത് കണക്ട്സ് യു വിത്ത് ജീസസ് ആൻഡ് ജീസസ് കണക്ട്സ് യു വിത്ത് ഗാഡ് നമ്മൾ റിസർവോയറിൽ എത്ര വെള്ളമുണ്ടെങ്കിലും ആ വെള്ളം എൻ്റെ അടുക്കളയിലെ ടാപ്പിലേക്ക് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം എൻ്റെ ടാപ്പ് ആ റിസർവോയർ എന്നുള്ള പൈപ്പുമായിട്ട് കണക്റ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ കണക്റ്റ് ചെയ്താൽ ടാപ്പിൽ നിന്നല്ല വെള്ളം ഒഴുകുന്നത് റിസർവോയറിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത് ടാപ്പിന് പ്രശംസിക്കാൻ ഒന്നുമില്ല അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ടാപ്പ് ഒന്നുമല്ല ടാപ്പ് ആകെപ്പാട ചെയ്യുന്നത് വരുന്ന വെള്ളം താഴോട്ട് ഒഴുക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഫെയ്ത്ത് ഞാൻ ടോട്ടലി പറയുകയാണ് ഇത് എൻ്റെ വെള്ളമല്ല ഇത് റിസർവോയറിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആകപ്പാടെ എനിക്കുള്ള പ്രത്യേകത ഞാനൊന്ന് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നിലൂടെ ഒഴുകി പുറത്തോട്ട് വരുന്നു ദാറ്റ്സ് ഓൾ അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ നിസ്സഹായതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിനെ കൊടുക്കുന്നതായ ഒരു സ്റ്റേജ് അവർക്ക് വാസ്തവത്തിൽ വിശ്വാസമില്ലായിരുന്നു എന്നുള്ളതാണ് കർത്താവ് തന്നെ പറയുന്നത് കാരണം താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴേ പതിനെട്ടാം വാക്യത്തിൽ യേശു ഭൂതത്തെ ശാസിച്ചു അതവനെ വിട്ടുപോയി ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കിൽ വന്നു ഞങ്ങൾക്ക് അതിനെ കൂടാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ ഇതിനോടകം നമ്മൾ ഈ അല്പവിശ്വാസം എന്നുള്ളത് പലപ്പം നമ്മൾ കണ്ടു അതുപോലെ വലിയ വിശ്വാസം എന്നുള്ളത് നമ്മൾ കണ്ടു ഇവിടെയും ശിഷ്യന്മാരുടെ അല്പവിശ്വാസം ദർ നോട്ട് ഫുൾ ഓഫ് ഫെയ്ത്ത് അപ്പം ഫെയ്ത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇങ്ങനെയുള്ള ഈ ഡെലിവറൻസ് മിനിസ്ട്രികളൊക്കെ നടക്കുമ്പോൾ ആശ്രയം ഫില എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്നവരിതാണ് ടോട്ടലായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആശ്രയമാണ് അതിൽ നിന്നും മാജ്യവ്രത പറഞ്ഞ പോലെ അപ്പം ഇവർക്ക് അവർക്ക് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവൾക്ക് അല്ലെങ്കിൽ എന്തോ കൈൻഡ് ഓഫ് ഹ്യൂമൻ ഒരു അതിനകത്തൊരു മാനുഷികത ഉണ്ടായിരുന്നു അവർ ചിന്തിച്ചു അവർ അവരിത്ര യേശുവിൻ്റെ ശിഷ്യന്മാരല്ലേ അധികാരം കിട്ടിയിട്ടില്ലേ കർത്താവ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം പിന്നെ ഇതെല്ലാം എൻ്റെ ഉണ്ട് എനിക്കെന്തോ ഇപ്പോൾ കുഴപ്പമെന്നുള്ള നിലയിലുള്ള ശുശ്രൂഷകരായിരുന്നു അവർ എന്നിട്ട് ഇരുപതൊന്നാം വാക്യത്തിൽ നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ പ്രാർത്ഥനയാലും ഉപവാസത്തിലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അപ്പം പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതുപോലുള്ള ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്ന ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇതിൻ്റെ മേൽ ജയം എടുക്കണമെന്ന് ഏതിൻ്റെ മേലാണ് ജയമെടുക്കേണ്ടത് നോർമൽ വേയിൽ അവിശ്വാസം എന്ന വിഷയമാണ് അതാണ് അവിടെ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും രോഗ രോഗിയായിട്ട് അളവ് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിൻ്റെ മേൽ വിജയം എടുക്കുക ആദ്യം വിജയം എടുക്കേണ്ടത് നമ്മുടെ അവിശ്വാസത്തിൻ്റെ മേലാണ് യേശു കർത്താവ് ഇവിടെ അന്നേരം പെട്ടെന്ന് പോയി ഉപവസിക്കാനൊന്നും പോയില്ലല്ലോ അതെ യേശു സൗഖ്യമാക്കിയപ്പോൾ ഇത് പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമാണ് ഇത് മാറുന്നതെങ്കിൽ രോഗം മാറുന്നതെങ്കിൽ യേശു അന്നേരം പോയി ഉപസിക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതാണ് വാസ്തവത്തിൽ മോഡല്ല വാസ് കംപ്ലീറ്റ്ലി ട്രസ്റ്റിങ് ഹിസ് ഫാദർ യെസ് ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയി കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് ഈ നിസ്സഹായരായി വരുന്ന മനുഷ്യർക്ക് മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു ടാപ്പ് എന്ന പോലെ നമ്മളിൽ നമ്മളിൽ നിന്ന് അവർക്കുള്ള വിടുതലിനുള്ള ദൈവിക ശക്തിയുടെ വ്യാപാരം ദൈവകൃപ ദൈവകൃപ ഉണ്ടാകുക ഉണ്ടാകുക അതിനകത്ത് ഈ പറഞ്ഞ നമുക്കൊന്നും ഒന്നും ചെയ്യാനില്ല നമ്മുടെ ഏതെങ്കിലും വിശുദ്ധിയുടെ ഒരു പുതിയ മേഖലയിലോ മണ്ഡലത്തിലോ ഒന്നും ഒന്നും വേറൊരു തലമെന്നൊക്കെ ചിലട്ട് പറയുന്ന പോലെ ഒരു തലത്തിൽ നമ്മൾ കയറുന്നത് കൊണ്ടും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഇപ്പോഴത്തെ വാചകന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേറൊരു തലം മണ്ഡലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പ്രത്യേക മണ്ഡലത്തിലൊക്കെ കയറുമ്പോഴൊന്നും അല്ല ഇത് നടക്കുന്നത് ആകെപ്പാടെ ഉള്ളത് ആശ്രയിക്കുക എന്നുള്ളതാണ് ആശ്രയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഇവിടെ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അവിടെ വിനയമാണ് ഉണ്ടാകുന്നത് അല്ലാതെ ഒരു കാരണവശ ഇപ്പോൾ ഈ കൃപാവരം എന്നുള്ള വാക്ക് കരിസ്മാറ്റ എന്നുള്ള പറയുന്ന ആ കൃപാവരം എന്ന് പറയുമ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ തന്നെ വരം പോട്ടെ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അൺമെറിറ്റഡ് അൺമെറിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ല ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും റിവാർഡല്ല ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗിഫ്റ്റ് ആൻഡ് റിവാർഡ് റിവാർഡ് എന്ന് പറയുന്നത് ഞാൻ അറ്റൈൻ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യത്തിന് എനിക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് എന്നാൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും അറ്റൈൻ ചെയ്തിട്ടല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു ചിന്തയുണ്ട് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ കർത്താവിനെ എനിക്ക് അന്യഭാഷ തരും കുറേ കൂടെ വിശുദ്ധിയോടങ്ങോട്ട് ജീവിക്കുമ്പോഴത്തേക്ക് കർത്താവ് എനിക്ക് അന്യഭാഷയോട വ്യാഖ്യാനം തരും കുറേ കൂടെ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴത്തേക്ക് എനിക്ക് രോഗസൗഖ്യം തരും പിന്നെയും അങ്ങ് വിശുദ്ധിയുടെ അങ്ങേയറ്റത്താകുമ്പോഴത്തേക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും പിന്നെയും വിശുദ്ധിയുടെ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോഴത്തേക്ക് വലിയ വീര്യപ്രവർത്തികളൊക്കെ പ്രവർത്തിക്കാൻ പറ്റും എന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ട് പക്ഷേ വേദിവസം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ വിശുദ്ധിക്കുള്ള പ്രതിഫലമല്ല അന്യഭാഷയോ വിശുദ്ധിക്കുള്ള പ്രതിഫലമല്ല കൃപാവരങ്ങളോ വിശുദ്ധി വേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് അതിനുള്ള പ്രതിഫലമല്ല അത് വിശുദ്ധി വേണം ശരിക്കും പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിക്കാനാണ് ദൈവം നമുക്ക് പരിശുദ്ധാൽമാവിനെ നൽകിയിരിക്കുന്നത് കൃപാപലങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നീഡിയായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം എനിക്ക് രോഗ സൗഖ്യ വരം കിട്ടുന്നത് എനിക്ക് വേണ്ടിയല്ല രോഗിയുള്ളത് കൊണ്ടതിലൂടെ മറ്റുള്ളവർക്ക് വിടുതലും അനുഗ്രഹമായി തീരുക അത് അവർക്ക് വേണ്ടിയാണ് അത് ഞാൻ ഞാനതിനകത്ത് പുകഴുന്നത് എന്തിനാണ് ആ ഒരു കടവും ഒരു കടവുമില്ല ഇവിടെ പോസ്റ്റ്മാൻ എനിക്ക് എൻ്റെ കയ്യിൽ അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം അമ്പതിനായിരം രൂപ ഡ്രാഫ്റ്റ് കൊണ്ടുത്തന്ന് വയ്ക്കുക അമ്പതിനായിരം രൂപ ഡ്രാഫ്റ്റ് പോസ്റ്റ്മാൻ കൊണ്ടു തന്നിട്ട് പോസ്റ്റ്മാൻ ഇങ്ങനെ കോളറൊക്കെ പിടിച്ചിട്ട് ഞാൻ അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുത്തെന്ന് പറയാൻ അയക്കന്നാണ് ഇവിടെ ആരെ വായിച്ച സാധനം അയാൾ രാവിലെ സൈക്കിളിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മോട്ടർ ബൈക്കിൻ്റെ പുറകിലൊരു വാഗും തൂക്കിയിട്ട് വന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് ഞാനിങ്ങോട്ട് വാങ്ങിച്ചെന്നല്ലേ ഉള്ളൂ അയാളെ ആണോ അല്ല ഇതുപോലെ ഉള്ളു ഞാൻ കൃപാവരത്തെ കാണുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യം അത് ആർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനുണ്ടോ അത് മാത്രം പക്ഷേ ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം ഒരു പോസ്റ്റ്മാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം ഫെയ്ത്ത്ഫുള്ളായിരിക്കണം അത് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തൊന്നുമില്ല ഇല്ല എന്നതുപോലെ കൃപാവലങ്ങളെല്ലാം കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ പ്രത്യേകത കൊണ്ടല്ല അങ്ങനെയുള്ള ആവശ്യമുള്ളവരുള്ളതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് അല്ലാതെ എനിക്ക് വേണ്ടിയല്ല ഇത് അതിൻ്റെ പേരിൽ എനിക്ക് പുകഴാനില്ല അതിൻ്റെ പേരിൽ ആരെക്കൊണ്ട് സാക്ഷി പറയിക്കാനുമില്ല ഞാനും പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകുന്നുണ്ട് ഈ ക്രൂസൈഡ് നടക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഈ മിഷൻ ഫീൽഡ് നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ ടി വിയിൽ കാണിക്കാൻ വേണ്ടിയൊന്നും അല്ല കാര്യം അത് ദൈവം അവൾക്ക് ചെയ്ത അവളോട് കാണിച്ച മഹാകരുണ എന്നുള്ളതല്ല അത് വേറെ എന്താണ് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നിന്ന് പ്രാർത്ഥിച്ച് കാണുമായിരിക്കും അത് ഞാനല്ല ആര് പ്രാർത്ഥിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ആ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലും എനിക്കിത് ഒഴുക്കാനുള്ള ഒരു ഒരു അതിനൊരു ചാനലാകാൻ വേണ്ടി മാത്രമാണ് കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ റിവാർഡല്ല നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് കൃപാവരങ്ങൾ റിവാർഡാണെന്ന് അതുകൊണ്ടാണ് ഇച്ചിരി പ്രവചനപരമോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നോ ഗമേലൊക്കെ ആൾക്കാർ നിൽക്കുന്നതുമൊക്കെ അവൻ്റെ ശബ്ദമൊക്കെ ഒന്ന് മാറുക എന്തോ ബ്രദറോ എന്നൊക്കെയാണ് പറയുന്നത് മാനം മതി അതിൽക്ക് സംസാരിക്കാൻ പോലുമുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ഈസ് എൻ്ററിങ് ഇൻ എ ന്യൂ വേൾഡ് അവിടെയാണ് ഡബിൾ അവിടെയാണ് കോട്ടം എന്താണ് എന്ന് പറയുന്ന വാക്കവിടെ വരുന്നത് പെർവേർട്ടഡായി കാര്യം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലല്ല അവർ പ്രവർത്തിക്കുന്നത് പിന്നീട് ദൈവം ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറിയവനായിട്ട് നമ്മൾ അടുത്ത അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കാണുന്നുണ്ട് അതെ ദൈവരാജ്യ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയവനായിട്ട് വിനയത്തോടു കൂടെ ദൈവസന്നദ്ധയിൽ താഴ്മയോടുകൂടെ കർത്താവെ ഞാന് ഒരു ചാനൽ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഫെയ്ത്ത് ഞാൻ ആ കണക്ട് ചെയ്യുകയാണ് നീ നിന്നെയും എന്നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ആ ടാപ്പിനെ ടാപ്പിനെ കണക്ട് ചെയ്യുന്ന കണക്ടർ അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ചോളും ആ കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ അതാണ് ആണ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകൃപ എന്ന് പറയുന്നത് അതിനാണ് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനാണ് ഉപവസിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സൗഖ്യമാകും പക്ഷേ സൗഖ്യമാക്കാൻ വേണ്ടി ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയോ ഞാനല്ല ഇത് ചെയ്യുന്നത് ഇറ്റ്സ് ആൾ ഡൺ ബൈ ജീസസ് ഇറ്റ്സ് ഇറ്റ്സ് ആൾ ഡൺ ബൈ ഗാഡ് അപ്പോൾ എന്നിലുള്ള ആ അവിശ്വാസം പോകണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിനാണ് ദൈവവുമായിട്ട് ഞാൻ കണക്റ്റഡ് ആകാൻ വേണ്ടിയാണ് ഉപവാസവും ഉപവാസവും പ്രാർത്ഥനയും അനിവാര്യമാണ് അല്ലാതെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ഉപവസിക്കേണ്ടത് എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉപവസിക്കേണ്ടത് നമുക്ക് ഒരു തെറ്റിദ്ധാരണയുള്ളൂ കാര്യസാധ്യത്തിന് വേണ്ടി ഉപവസിക്കുക എന്ന് പറയുന്നത് പക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടി ഉപവസിക്കുന്നത് വിപ്ലിക്കലല്ല അത് വിപ്ലിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ എന്നെ തന്നെ ഒരുക്കേണ്ടതിന് വേണ്ടി ആ ഡിപ്പെൻറ്റൻസ് എന്നിൽ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് ഇതിന് ശേഷം നമ്മൾ കാണുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ വാക്യങ്ങളിൽ കർത്താവ് രണ്ടാം തവണ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുക പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ അവസാന ഭാഗത്തിൽ അതിനോട് ഉള്ള ശിഷ്യന്മാരുടെ പ്രതികരണം ഇരുപത്തി മൂന്നാം വാക്യത്തിൻ്റെ ആ അവസാന ഭാഗം അവൾ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു ഏറ്റവും ദുഃഖിച്ചു ഈ മറൂപ്പ് മലയിലെ അനുഭവങ്ങളും ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് ശരിയാണ് നേരത്തെയും കർത്താവ് അവിടുത്തെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സെക്കൻഡ് ടൈം പറയുമ്പോഴും അവർക്കിപ്പോഴും ആ ദുഃഖമാണ് ഉണ്ട് After Jesus and his disciples arrived huh. in Capernaum, huh. the collectors of the two drachma temple tax huh. came to Peter and asked, Doesn't your teacher pay the temple tax? Yeah. Yes, he does, he replied. When Peter came into the house, Jesus was the first to speak. Hmm. What do you think, Simon? He asked, From whom do the kings of the earth collect duty and taxes? Hmm. From their own children or from others? Hmm. From others, Peter answered. Hmm. Then the children are exempt, Jesus. Mm. Said to him, a mm. But so that we may not cause offense, go to the lake and throw out your line. Mm. Take the first fish you catch, mm. open its mouth, and you will find a four drachma coin. Mm. Take it and give it to them for my tax and yours. Yes. ഇവിടെ ടെമ്പിൾ ടാക്സിന്റെ കാര്യമാണ് അല്ലാതെ പുറത്ത് ടാക്സ് കൊടുക്കുന്ന കാര്യത്തെ കൊടുക്കില്ല പുറത്ത് നമ്മൾ നമ്മളെന്താണെങ്കിലും ടാക്സ് കൊടുക്കണം കാര്യം നമ്മൾ ആസ് ഇറ്റ് ആസ്റ്റിസെൻസി അതും കൊടുക്കാത്തൊരു കൊടുക്കാത്ത ശുദ്ധന്മാരെ ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കിയാ കൊടുക്കാത്തവരും പിന്നെ രണ്ട് ബുക്സ് സൂക്ഷിക്കുന്നവരും ഒക്കെ അത് ഇവിടുത്തെ നമ്മുടെ വിഷയമല്ലെങ്കിലും അത് വചനവിരുദ്ധമാണ് അത് വചനവിരുദ്ധമാണ് അതിന് സന്തോഷമാണില്ല ബിക്കോസ് യു നോ വെൻ വിർ സിറ്റിസൻസ് ഓഫ് എ കൺട്രി സർട്ടൻലി വാട്ട് ഓൾ ദ കൺട്രി ആസ്ക് യു എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ് യു ആർ സപ്പോസ് ടു ഗിവ് അത് അതിന് സംശയമൊന്നുമില്ല എന്നാൽ ഇവിടെ ഇത് പറയുന്ന ടെമ്പിൾ ടാക്സ് ടെമ്പിൾ ടാക്സ് ഈ ടെമ്പിൾ ടാക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഉള്ള ഒരു കാര്യം ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു എനിക്ക് തോന്നുന്നത് ഇത് മോശയുടെ കാലം മുതലുള്ളതാണ് ഇപ്പം മുപ്പതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആ അത് ആ അത് മുപ്പത്തി എട്ടിലേക്ക് വരെ മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മുതൽ ഇരുപത്തി ഏഴിൽ വരെ ഈ പണം കൊണ്ടാണ് അവർ ടാബർണാക്കൾ അതുപോലെ പത്ത് മുപ്പത്തിരണ്ടില് ഈ ടെമ്പിൾ ടാക്സ് ആണ് എല്ലാ ജൂഷ് ആളും ഇരുപത് വയസ്സ് കൊടുത്തിരിക്കണം എന്നുള്ള നിബന്ധനയൊക്കെ ഒക്കെ നമ്മൾ അവിടെ കാണുന്നു അല്ല അപ്പം കർത്താവ് ഒരു ചോദ്യം ശിവനോട് ചോദിക്കാണ് ശിവനോട് ചോദിക്കുന്നത് ആരാണിത് കൊടുക്കേണ്ടത് അന്യന്മാരാണോ അതോ മക്കളാണോ അപ്പോൾ വി ആർ ചിൽഡ്രൻ വി ആർ ചിൽഡ്രൺ ഓഫ് ഗാഡ് അതുകൊണ്ട് ഇൻഫാക്റ്റ് വി ആർ എക്സെപ്റ്റഡ് എന്ന് കർത്താവ് കൂടെ പറയുകയാണ് ഈ സെയ്യിങ് ദാറ്റ് ഐം ദ ചൈൽഡ് ഓഫ് ഗാഡ് എന്നോട് ഇവൻ ടാക്സ് പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കാര്യം ബിക്കോസ് എൻ്റെയാണിതല്ല അതെ പക്ഷേ എൻ്റെ ആണെന്നുള്ള യാഥാർത്ഥ്യം അതായത് യേശുവിൻ്റേതാണ് ഈ ഇത് മുഴുവനും എന്നുള്ള യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമായിരിക്കാൽ തന്നെ അത് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല ഇല്ല അപ്പോൾ വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ട് ഈ ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഇളർച്ച ഉണ്ടാകും അതെ അപ്പോൾ യേശു ആരാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത ഒരു ജനത ആയതുകൊണ്ട് കടുത്താ പോലെയാണ് ഓക്കെ അവർക്ക് ഇളർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ ഒരു കാര്യം ചെയ്ത് എനിക്കും നിനക്ക് വേണ്ടി നീ പോയി ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു ചതുർ ബ്രഹ്മപ്പണം അത് അവരെ ഒഫൻഡ് ചെയ്യേണ്ട ഒഫൻഡ് ചെയ്യണ്ട അപ്പം അതിനകത്ത് നമുക്കൊരു ഒരു സന്ദേശം നമുക്ക് സന്ദേശമുണ്ട് അതെ അതായത് നമ്മുടെ റൈറ്റ്സിനെ നമ്മൾ മാറ്റി വെക്കുക മറ്റൊരാളെ ഒഫൻ്റ് ചെയ്യാൻ ഒഫെൻ ചെയ്യാതിരിക്കാൻ

പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനുള്ളത് മീനോളാ ജീസസിൻ്റെ മാതൃകയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചൈൽഡ് ഓഫ് ഗോഡ് എന്ന നിലയിൽ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ടാരി ഒഫൻഡ് ചെയ്യൽ ഇങ്ങനെയുള്ള നമ്മുടെ റൈറ്റ്സ് നമുക്ക് മാറ്റി മാറ്റിവെച്ചിട്ടാണെങ്കിൽ പോലും മറ്റാളുകളെ മനപൂർവ്വമായി ബോധപൂർവമായി ഒഫൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സന്ദേശം നമുക്കിതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് പലപ്പോഴും വേറൊരു കാര്യം വിശ്വാസികളായ ആളുകൾ അവരെ ജീവിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് അവരുടെ മാതാപിതാക്കൾ മറ്റുള്ളവരും ഒക്കെ ചിലപ്പം മറ്റൊരു സമുദായത്തിലോ സമൂഹത്തിലോ ഒക്കെ ഉള്ളവരായിരിക്കാം അനാവശ്യമായ നിലയിൽ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം അത് വേറെ കാര്യം അതെ അനാവശ്യമായ നിലയിൽ നമ്മളെ സമൂഹത്തെ നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ വീട്ടുകാരെ വെറുതെ കയറി ഒഫൻഡ് ചെയ്യേണ്ട കാര്യമില്ല ചിലപ്പോൾ ചില വിശ്വാസികളൊക്കെ അങ്ങനെ

ആകാതിരിപ്പാൻ വേണ്ടി തീർച്ചയായിട്ടും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അനാവശ്യമായ നിലയിൽ അതായത് പലപ്പോഴും നമുക്ക് ദൈവവചനത്തിനനുസരിച്ചല്ലാതെ എൻ്റെ കുടുംബത്തിലുള്ളവരോ എൻ്റെ സമൂഹത്തിലുള്ളവരോ നിലകൊള്ളുമ്പോൾ എനിക്ക് അതിനെതിരെ സംസാരിച്ചേ പറ്റുള്ളൂ അത് വേറെ കാര്യം പക്ഷേ വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നില്ല സൺ ഓഫ് ഐ എം ദ സൺ ഓഫ് ഗാഡ് അത് പറയണം പക്ഷേ ഞാൻ ദൈവത്തിനാണെന്നുള്ളത് അവന് വെളിപ്പെട്ട് കിട്ടുന്നത് വരെയും ഞാൻ അങ്ങോട്ട് ചെന്ന് പിന്നെ അവനൊരു ഒഫൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല നമ്മൾ സമാധാനത്തിനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് സത്യം മറച്ചു വയ്ക്കണമെന്നോ സത്യം പറയരുതൊന്നുമല്ല സത്യത്തിന് വേണ്ടി നിലകൊള്ളണം നമ്മൾ മാൻ പൊളീസേഴ്സ് ആകാൻ പാടില്ല അതാണ് സാസ്റ്റോഡ് പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആവശ്യമായിരിക്കുന്നത് അത് മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ മനുഷ്യനെ പിണക്കാനായിട്ടും അനാവശ്യമായി ഒന്നും ചെയ്യേണ്ട കാര്യം കാര്യമില്ല കർത്താവ് ഈ വചനങ്ങളാൽ ദൈവമക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിച്ചത് ഒന്ന് ഒരു ഭൂതം ബാധിച്ച പൈതലിനെ പൂർണ്ണമായി യേശു വിടുവിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ നിന്ന് കർത്താവ് ആ ശിഷ്യന്മാരുടെ ലിറ്റിൽ ഫെയ്ത്തിനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത് ടെമ്പിൾ ടാക്സ് കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ